2023 ലോകകപ്പിൽ അപരാജിതമായ കുതിപ്പ് നടത്തി സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ബാറ്റർമാർക്കൊപ്പം ബൗളർമാരും ഒരുപോലെ തിളങ്ങുന്നതിനാൽ തന്നെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ നിരയാണ് ഇന്ത്യയുടേത്. ബാറ്റർമാരെല്ലാവരും തന്നെ മികച്ച പ്രകടനം നടത്തുമ്പോഴും ഇന്ത്യയുടെ ലോകകപ്പ് മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ്. ലോകകപ്പിലെ ഇതുവരെയുള്ള ഒരു മത്സരങ്ങളിലും ഇരുതാരങ്ങളും ഒരുപോലെ പരാജയപ്പെട്ടിട്ടില്ല. ലോകകപ്പിലെ ഇതുവരെ പിന്നിട്ട 9 മത്സരങ്ങളിൽ നിന്നും 594 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ നിന്നും 503 റൺസുമായി രോഹിത് ശർമ്മ പട്ടികയിൽ നാലാം സ്ഥാനത്താണ്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇരുവരും ചില മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടുപേരും ഒരുപോലെ പരാജയമായ സാഹചര്യം ഇന്ത്യ നേരിട്ടിട്ടില്ല. അതിനാൽ തന്നെ ഈ താരങ്ങളുടെ സെമി ഫൈനലിലെ പ്രകടനം ഇന്ത്യക്ക് ആശങ്ക നൽകുന്നതാണ്. 2011, 2015, 2019 വർഷങ്ങളിലെ 3 സെമി ഫൈനൽ മത്സരങ്ങളിൽ 9-1-1 എന്നിങ്ങനെയാണ് വിരാട് കോഹ്ലിയുടെ പ്രകടനം. സെമി ഫൈനലുകളിൽ 3.66 ശരാശരി മാത്രമാണ് വിരാട് കോഹ്ലിക്കുള്ളത്. അതേസമയം 2015-2019 സെമി ഫൈനലുകളാണ് രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ഇതിൽ 2015 സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ 34 റൺസും 2019 ന്യൂസിലൻഡിനെതിരെ 1 റൺസും മാത്രമാണ് രോഹിത് നേടിയത്. 17.50 ആണ് സെമി ഫൈനൽ മത്സരങ്ങളിലെ രോഹിത്തിന്റെ ബാറ്റിംഗ് ശരാശരി.